ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേർലി ഹെയർ സീരീസിലെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അത് കാരണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അധികം ബ്ലാബർ ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേളി ഹെയറിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇപ്പം എല്ലാവരുടെയും കയ്യിലുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണത്. വേറൊന്നുമല്ല, നമ്മുടെ കൊക്കോനട്ട് ഓയിലാണ്. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും വിചാരിക്കുമ്പോൾ വെളിച്ചെണ്ണ ഇപ്പം എല്ലാ ടൈപ്പ് ഓഫ് ഹെയറിനും നല്ലതാണ്, എന്താണ് ഇപ്പോൾ കേളി ഹെയറിന് മാത്രമായിട്ട്. അത് വളരെ സത്യമാണ്. കാരണം എല്ലാ ടൈപ്പ് ഓഫ് ഹെയറിനും കൊക്കോനട്ട് ഓയിൽ വളരെ നല്ലതാണ്. പക്ഷേ കേളി ഹെയറിന് ഒരു പൊടിക്ക് കുറച്ചധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കൊക്കോനട്ട് ഓയിൽ. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് കൊക്കോനട്ട് ഓയിൽ കേളി ഹെയറിന് യൂസ്ഫുൾ ആവുന്നത് നമുക്ക് നോക്കാം. പോയിന്റ് നമ്പർ 1, ഡീടാംഗ്ലിംഗ്. ഡീടാംഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെട പിടിക്കുക പറയില്ലേ. പ്രത്യേകിച്ച് കേളി ഹെയർ ആകുമ്പോൾ കുറച്ചധികം ചെട പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോപ്പ് കോംബിങ് യുവർ ഡ്രൈ ഹെയർ അല്ലേ. നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ ചുരുണ്ട മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒരിക്കലും കോംബ് തൊടിയിക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡീടാംഗ്ലിംഗ് ചെയ്യുക? അതായത് കുറച്ച് എമൗണ്ട് ഓഫ് ഓയിൽ നമ്മൾ കയ്യിലെടുത്ത് മെല്ലെ മുടീൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഡീടാംഗ്ലിംഗ് ചെയ്യാം. ആ സമയമാകുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ഡീടാംഗ്ലിംഗ് ആവുകയും ചെയ്യും. നമ്മുടെ കേൾസ്, അതായത് കുറച്ച് ഓയിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ കേൾസ് കുറച്ചുകൂടി ഡിഫൈൻ ആവുകയും ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഡീപ്പ് കണ്ടീഷനിങ്. ഡീപ്പ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കേളി ഹെയറിന് ഒരു എക്സ്ട്രാ പാമ്പർ ആവശ്യമാണ്, ഒരു എക്സ്ട്രാ കെയർ ഒക്കെ ആവശ്യമാണ്. ബിക്കോസ് ഒരു കുറച്ചൊരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഹെയർ ആണ് ഈ കേളി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് എപ്പോഴും ഒരു 30 മിനിറ്റ്സ് എങ്കിലും കോക്കോനട്ട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിരിക്കണം. അത് ഓവർ നൈറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്താ വെച്ചാൽ, നമ്മളെപ്പോലത്തെ വർക്കിംഗ് വിമൺ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ രാവിലെ എണ്ണ തേച്ച് ഒരു 30 മിനിറ്റ്സ് നമുക്ക് നിന്നിട്ട് കുളിക്കാനുള്ള ഒരു ടൈമൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കോളണമെന്നില്ല. ഞാനൊക്കെ ചെയ്യാറ് ഓവർ നൈറ്റ് ആണ്. ഞാൻ രാത്രി സ്കാൽപ്പിൽ നന്നായിട്ട് കോക്കോനട്ട് ഓയിൽ ഞാൻ അപ്ലൈ ചെയ്യും, എന്നിട്ട് രാവിലെ എണീച്ചിട്ട് ഞാൻ കുളിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക കോക്കോനട്ട് ഓയിൽ ഹെയറിൽ. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. കമ്മിങ് ടു ഫോർത്ത് പോയിന്റ്. ഫോർത്ത് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കോക്കോനട്ട് ഓയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മോയ്സ്ചറൈസേഴ്സ് ആണ്. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മുടെ സ്കിന്നിന് എപ്പോഴും നമുക്ക് മോയ്സ്ചറൈസർ ആവശ്യമാണ്. കാരണം അത് ഡ്രൈ ആയി പോകുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് നമ്മളെപ്പോഴും സ്കിന്നിൽ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹെയറിൻ്റെ കാര്യം. കാരണം കേളി ഹെയർ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഭയങ്കര വരണ്ട മുടിയാണ്, അതായത് ഡ്രൈ ആയിട്ടുള്ള മുടിയാണ്. അപ്പോൾ അതിനെപ്പോഴും നമ്മൾ മോയ്സ്ചറൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കോക്കോനട്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. അതും അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിൽ കേൾസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കേൾസ് ഒന്ന് ഡിഫൈൻ ചെയ്യാനല്ല, ആക്ച്വലി കേൾസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയറിലും നമ്മുടെ താഴത്തേക്കുള്ള ഹെയറിലും കോക്കോനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് വല്ലാതെ അങ്ങോട്ട് താഴത്തേക്ക് വലിച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക. ഒന്ന് നൈസായിട്ട് വളരെ സ്മൂത്തായിട്ട് ഓൾ ഓവർ നമ്മുടെ ഹെയറിൽ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡാൻഡ്രഫിന് എല്ലാ മുടിക്കും ഈ എന്താ പറയുക, നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ തലയോട്ടിയിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഹോട്ട് കോക്കനട്ട് ഓയിൽ, കുറച്ച് വോം ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, അത് എല്ലാ ടൈപ്പ് ഓഫ് ഹെയറിനും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് കോക്കോനട്ട് ഓയിലിൻ്റെ ബെനിഫിറ്റ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ ആഡ് ഓൺ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ കേളി ഹെയറിൽ കോക്കോനട്ട് ഓയിൽ. ഓക്കെ, അപ്പം എല്ലാവരും കോക്കോനട്ട് ഓയിൽ യൂസ് ചെയ്തോളൂ. നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെർജിൻ കോക്കോനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇത് കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.